ഒഴിച്ചുകൂട്ടിയ ഒരു പത്രസമ്മേളനമാണിത്. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ആദ്യം വിവരിക്കാം. സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ വർഷം ചില തദ്ദേശ സർക്കുലർ നമ്പർ 36, 35, 5 പ്രകാരം ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് വരുമാനത്തിലെ മിച്ചം തുക തെറ്റായി കണക്കാക്കി ഇല്ലാത്ത ഫണ്ടിന് പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് അതിലൂടെ തുടർന്നുള്ള വർഷങ്ങളിൽ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്നുണ്ട് എന്ന ഒരു സർക്കാരിൻ്റെ ഒരു കൃത്യമായ കണക്കുകളിലൂടെ മാത്രമേ നമുക്ക് ഈ വർഷത്തെ പുതിയ പ്രൊജക്റ്റുകൾക്ക് DPCയുടെ അംഗീകാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പത്തിക സ്ഥിതിയുടെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക തുകയിൽ വന്ന തനത് വരുമാനത്തിലെ മിച്ചം തുകയായി 27,79,245 രൂപ എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ബാധ്യതകളായിട്ടുള്ള റിട്ടൻഷൻ മണി, അതായത് കോൺട്രാക്ടേഴ്സിന് കൊടുത്തു തീർക്കാനുള്ള തുകയായിട്ടുള്ള 94,09,542 രൂപ ആവുകയിൽ സർവീസ് ടാക്സ് 81,77,000 രൂപ. ഈ പൈസകളൊന്നും കൊടുത്തു തീർക്കാതെ തന്നെയാണ് ഇവിടെ ബാലൻസ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ തനത് ഫണ്ട് എന്ന് പറയുന്നത് 1 കോടിയിലേറെ ഇത് നഷ്ടത്തിലാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കാനായിട്ട് സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ തനത് ഫണ്ടിൻ്റെ ശരിയായ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ അംഗീകരിക്കുകയാണെങ്കിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പല കഴിഞ്ഞ വർഷത്തിൻ്റെതായിട്ടുള്ള പല വർക്കുകളും നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് പുതിയ സ്ഥിതിയുടെ അംഗീകാരത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രചരണം മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പത്രദ്വാര ഞങ്ങൾ അറിയുകയുണ്ടായി. അതായത് തെരുവിളക്കിനെ കുറിച്ച് പറയാം, നദിയുടെ പോരായ്മയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ പല പോസ്റ്ററുകളും ബാനറുകളും കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം കണ്ടുവന്നിട്ടുള്ളത്. അത് തെറ്റായ ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഭരണസമിതി പുതുക്കി കൊടുക്കാതെ അത് പുതിയ ഭരണസമിതിയുടെ മേൽ കുറ്റപ്പെടുത്തുന്നത് അത് ശരിയായ ഒരു രീതിയല്ല, കാര്യമറിയാതെ പ്രതികരിക്കരുത്. 16/2/2014 യോഗത്തിൽ 1/5 തീരുമാനപ്രകാരം ഈ സൺലൈറ്റ് കമ്പനിക്ക് 3 ലക്ഷം തനത് ഫണ്ടിൽ നിന്നും വകയിരുത്തി. മാത്രമല്ല CFL ബൾബുകൾ മറ്റു അനുബന്ധ സാമഗ്രികൾ വാങ്ങുന്നതിനായി 3 ലക്ഷം തനത് ഫണ്ടിൽ നിന്നും വേറെയും വകയിരുത്തിയിട്ടുണ്ട്. DPCയുടെ അംഗീകാരം കിട്ടണം, അതിനാണ് ഈ കാലതാമസം. അത് ഈ കാലതാമസം പുതിയ ഭരണസമിതിയുടെ കാര്യമാണ്. പിന്നെ നമ്പർ 2, ബയോഗ്യാസ് പ്ലാന്റ്. അത് തുടങ്ങിയത് 1/10/2010 ആണ്. അത് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ബയോടെക് തിരുവനന്തപുരമാണ്. എമൗണ്ടിൻ്റെ കരാർ സംഖ്യ 10 ലക്ഷമായിരുന്നു. അത് ഓപ്പറേഷൻ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് പ്രതിമാസം 7,000-7,500 രൂപ പ്രതിമാസം വെച്ച് വർഷത്തേക്ക് 90,000 രൂപയാണ് അടയ്ക്കേണ്ടത്. എന്നാൽ പഴയ ഭരണസമിതി ഓപ്പറേഷൻ ചാർജ് 31/3/2010 വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പുതുക്കേണ്ട കാലാവധി 1/4/2010 മുതൽ ആണ്. അത് കഴിഞ്ഞ ഭരണസമിതി പുതുക്കി കൊടുത്തില്ല. കമ്പനി അന്നു മുതൽ പ്രവർത്തനം നിർത്തിവെച്ചു. മാപ്പ് പറയേണ്ടത് പുതിയ ഭരണസമിതിയല്ല, അത് പഴയ ഭരണസമിതിയാണ്. പുതിയ ഭരണസമിതി അത് പുതുക്കി പ്രവർത്തനം തുടങ്ങി. പിന്നെ തെരുവിളക്ക് ടെൻഡർ എടുത്തിരിക്കുന്ന സൺലൈറ്റ് ഇലക്ട്രോണിക്സ്, അത് തന്നെ നേരത്തെ പറഞ്ഞു. അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടുകൾ നമ്മുടെ പഞ്ചായത്തിൽ കിടക്കുന്നുണ്ട്. ആ ഫണ്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്, അത് നമുക്ക് ആർക്കും എടുക്കാൻ പറ്റില്ലല്ലോ.